ധാന്യങ്ങളും പുഷ്പങ്ങളും പറവകളും മൃഗങ്ങളും മനുഷ്യനും അടങ്ങുന്ന സർവപ്രകൃതിയുടെ സംരക്ഷണം മനുഷ്യന്റെ കൈകളിലാണെന്ന പൗരാണിക കൽപ്പനകൾ ഭാരതീയ സാമൂഹികതയിലേക്ക് പങ്കുവയ്ക്കുകയായിരുന്നു നമ്മുടെ ചരിത്ര നായകരും. സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവനാണ് നല്ല മനുഷ്യൻ എന്ന് ഗാന്ധിജിയും ഉദ്ബോധിപ്പിച്ചു. ഈ വഴിയിലായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ അനാഥ മന്ദിരമായ പത്തനാപുരം ഗാന്ധിഭവന്റെ 2003 പിറവി. കൊല്ലം ജില്ലയിൽപ്പെടുന്ന ഈ ശരണാലയത്തിൽ ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം 1000-ലേറെ അന്തേവാസികളാണുള്ളത്. ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഇവരിലേറെയും. വൃദ്ധരും രോഗാതുരരും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുമാണ് പലരും. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും നൽകി എല്ലാവരെയും കുടുംബാംഗങ്ങളാക്കി മാറ്റി ഗാന്ധിഭവൻ ഇവിടെ സംരക്ഷിക്കുന്നു. രണ്ടായിരത്തി 2005 പ്രവർത്തന സൗകര്യം വിപുലമാക്കിയ ഗാന്ധിഭവന് മുകളിൽ നിതാന്ത പച്ചപ്പ് മേൽക്കൂരപാകി. അവ ഔഷധമൂല്യമുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും വള്ളിപ്പടർപ്പുകളുമായിരുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത പ്രകൃതി പോലെ ശുദ്ധമായ വായു ഗാന്ധിഭവനിൽ പരിലസിച്ചു. മണ്ണിൽ ശുദ്ധമായ ജലമൊഴുകി. പരിസ്ഥിതിയുടെ പരിപാലനതയിൽ ഗാന്ധിഭവൻ പിന്നെ ചിന്തിച്ചത് സംശുദ്ധമായ ജൈവ ഭക്ഷ്യോൽപ്പന്നത്തെപ്പറ്റിയായിരുന്നു. സ്വന്തമായതും പാട്ടത്തിനെടുത്തതുമായ ഭൂമിയിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഗാന്ധിഭവനിൽ ദിനംപ്രതി 1000-ലേറെ വരുന്ന അന്തേവാസികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെയും വസ്ത്ര പാർപ്പിടാദികളുടെയും ചുമതല വഹിക്കുന്ന പ്രസന്ന രാജൻ ഈ ജൈവ കാർഷിക മുറകൾക്ക് നേതൃത്വമേകി. പരമ്പരാഗത കാർഷിക കുടുംബാംഗമായ ഈ വീട്ടമ്മ കൃഷിയോട് ഏറെ താൽപ്പര്യമുള്ള അന്തേവാസികളെയും കൂട്ടി മണ്ണിലേക്ക് ഇറങ്ങി. കാലങ്ങളായി തരിശുകിടന്ന കൃഷിയിടം കിളച്ചൊരുക്കി തടങ്ങൾ തീർത്ത് വിവിധയിനം പച്ചക്കറി തൈകൾ നട്ടു, വെള്ളവും വളവും നൽകി. എൻ്റെ അച്ഛനാണെങ്കിൽ കൃഷി ചെയ്യുന്ന ആളാണ്. എൻ്റെ ചെറുപ്പം മുതലേ കൂപ്പുകളൊക്കെ എടുത്ത് കപ്പ, വാഴ, ചേന എല്ലാം കൃഷി ചെയ്യുന്ന ആളായിരുന്നു. അച്ഛൻ്റെ കൂടെ കൃഷിയിൽ ഞങ്ങളും സഹകരിക്കുമായിരുന്നു. വലിയ പശുക്കളെ വാങ്ങിച്ച് ചാണകവും ജൈവ പച്ചക്കറിയെ പണ്ട് മുതലേ വണ്ടി കൊണ്ടിട്ട് വണ്ടിയെ കയറ്റത്തക്ക പച്ചക്കറിയെ ഉണ്ടാക്കിയിട്ടേ പുള്ളി വിൽക്കത്തുള്ളൂ. വാഴക്കൊലയായാലും പടവലായാലും പയറായാലും പാവലായാലും അങ്ങനെ കൃഷിക്കാരൻ്റെ മകളായിട്ട് ജനിച്ചുകൊണ്ട് എനിക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. ചെടികളായാലും കൃഷിയൊക്കെ ചെയ്യാനും ഒക്കെ വെള്ളരിയും മത്തനും കുമ്പളവുമൊക്കെ താഴെ വള്ളികൾ നിർത്തി പടർന്നു. മുകളിൽ പാവലും പടവലവും പയറും കോവലും മറ്റും പന്തലിന്റെ സുരക്ഷയിൽ പകിട്ടു തീർത്തു. കുറിയ ഇനങ്ങളായി വെണ്ടയും വഴുതനയും കത്രിക്കയും പച്ചമുളകും കാന്താരിയും അവരുടെ സാന്നിധ്യം അറിയിച്ചു. കിഴങ്ങുവർഗങ്ങളായി ചേനയും ചേമ്പും കാച്ചിലും മരച്ചീനിയും ഇഞ്ചിയും മഞ്ഞളും തങ്ങളുടെ സ്ഥാനമുറപ്പിച്ചു. ഏത്തനടക്കമുള്ള വാഴകൾക്കുമുണ്ടായി ഒരിടം. അരേക്കർ സ്ഥലമുണ്ട്. ഇപ്പം വാഴയൊക്കെ ഇട്ടേക്കുന്നത് ഏത്തവാഴ നമുക്ക് ഓണത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കൊലകളും പിന്നെ ആവശ്യത്തിന് നമ്മൾ ഇലയിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അതിനാവശ്യമായ ഇലകൾ ശേഖരിക്കാനാണ് വാഴ കൂടുതലും വെച്ചിരിക്കുന്നത്. പിന്നെ അതിലുള്ള കൊലകളാണ് നമ്മളിവിടെ എല്ലാവർക്കും പഴത്തിനായാലും കൂട്ടാൻ വെക്കാനായാലും എല്ലാം റെഡിയാക്കുന്നത്.
ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളുടെ പോറ്റമ്മച്ചിയായ പ്രസന്ന രാജന്റെ ഈ കാർഷിക സബരിയ ഇന്ന് ഒന്നര പതിറ്റാണ്ട് പിന്നിടുന്നു. ഓണക്കാലമടക്കമുള്ള എല്ലാ വിശേഷ അവസരങ്ങളിലും ഗാന്ധിഭവന്റെ ആധുനിക സജ്ജീകരണങ്ങൾ നിറഞ്ഞ അടുക്കളയിൽ സുരക്ഷിത ഭക്ഷണമായി മാറുന്നത് പ്രസന്ന രാജന്റെ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെ. പച്ചക്കറി കൃഷിക്കൊപ്പം സമ്മിശ്ര കൃഷി എന്ന ആശയവും ഗാന്ധിഭവൻ പ്രാവർത്തിക തലത്തിലെത്തിച്ചു. പശുക്കളും ആടുകളും ഗാന്ധിഭവനിലേക്ക് കടന്നുവന്ന് കുടുംബാംഗങ്ങളുടെ ഭാഗമായി. ഗാന്ധിഭവനിൽ വന്നിട്ട് ഞാനിപ്പോൾ 6 വർഷമായി. ഞാനിവിടെ വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇവിടെ വരുന്നത്. ശ്രീചിത്രയിലായിരുന്നു ഓപ്പറേഷന്. വീട്ടുകാർ തഴഞ്ഞ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഓപ്പറേഷൻ ചെയ്താണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഇവിടെ വന്നൊരു 3 മാസം കഴിഞ്ഞപ്പം മുതൽ ഇവിടെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ, വാഴ, ചേന, കാച്ചിൽ, ചേമ്പ്, കിഴങ്ങ്, പച്ചക്കറികൾ, വഴുതനം, കോവൽ, അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം. കൃഷിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തടമെടുത്ത് അതിനകത്ത് ചുണ്ണാമ്പൊക്കെ ഇട്ട് അത് കുറേ കഴിഞ്ഞ അവിടെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറേ വളം വാരിയിടും. ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരിയിട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ ഇച്ചിരി അട്ടരാമലോ എല്ലുപൊടിയോ വാങ്ങിച്ചിട്ട്, രാസവളമൊന്നും ഉപയോഗിക്കാറില്ല, അത് വാങ്ങിച്ചിട്ട് ചെറിയ തൈകളൊക്കെ നട്ട് ഞങ്ങളിങ്ങനെ കൃഷി ഉണ്ടാക്കിക്കൊണ്ട് വരും. അത് പയറും പാവലും പടവളമൊക്കെ ഇത് നിറച്ചുണ്ടായിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ പുറത്തു വരെ വിൽക്കാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടായി. നാട്ടുതനിമയിൽ കെട്ടിയൊരുക്കിയ കുളങ്ങളിലെ നീർത്തടത്തിൽ സുന്ദരികളും സുന്ദരന്മാരുമായ മത്സ്യക്കൂട്ടങ്ങൾ മൂകം നീന്തി. ഭക്ഷ്യമീനുകളാണെങ്കിലും ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളുടെ അരുമകളായി മാറിയ ഇവരിവിടെ സസുഖം വാഴുന്നു. ഭക്ഷ്യമീനുകളുടെ ആവശ്യത്തിനായി പ്രസന്ന രാജന്റെ ആശയപ്രകാരം ഒരു പടുതാക്കുളവും ഗാന്ധിഭവന്റെ വിശാലമായ തുടിയിൽ തയ്യാറാക്കി. 20 അടി നീളവും 8 അടി വീതിയും 5 അടി താഴ്ചയുമാണ് പടുതാക്കുളത്തിനുള്ളത്. എഴുന്നൂറ് തിലാപ്പിയ മത്സ്യങ്ങളെയാണ് പടുതാക്കുളത്തിൽ നിക്ഷേപിച്ചത്. വിളവെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. പെല്ലറ്റാണ് മത്സ്യങ്ങളുടെ പ്രധാന തീറ്റ. പക്ഷികളുടെ ആക്രമണത്തിൽ നിന്നുള്ള സുരക്ഷയ്ക്കായി കുളത്തിന് മുകളിൽ നൈലോൺ വലയും പാകിയിരിക്കുന്നു. ഓണക്കാലം ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിക്കാണ് പ്രസന്ന രാജൻ ഇപ്പോൾ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. സവാളയും ഉരുളക്കിഴങ്ങും കാരറ്റും ഒഴികെയുള്ള എല്ലാ പ്രധാന പച്ചക്കറി ഇനങ്ങളും കിഴങ്ങുവർഗ വിളകളും ഇവിടെ വിളവെടുപ്പിന് പാകമായിരിക്കുന്നു. ആഴ്ചയിൽ 3 ദിവസം ഉള്ള പച്ചക്കറികൾ നമുക്ക് കൂണ് കൃഷിയുണ്ട്. പിന്നെ ചീര, പടവലം, കോവൽ, പയർ, നിത്യവഴുതന, ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും എടുക്കാനുള്ള, ആഴ്ച 3 ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാവർക്കും കിട്ടുന്ന പച്ചക്കറി കിട്ടും. കപ്പ, വാഴ, വഴുതന, കാന്താരി, ചേന, കാച്ചിൽ, ചേമ്പ്, എല്ലാ കൃഷികളും നമുക്ക് ഓണത്തിന് വിഭവങ്ങൾ, ഓണവിഭവം ഉണ്ടാക്കാൻ നമ്മുടെ പച്ചക്കറി തന്നെ എടുത്ത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കാലാവസ്ഥയും മഴയൊക്കെ അനുകൂലമായി നിന്ന് നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും. വിളകളുടെ പരിപാലനത്തിൽ ഈ കൃഷിയമ്മ പുലർത്തുന്ന ഹൃദയസ്നേഹം കണ്ടറിഞ്ഞ് ഗാന്ധിഭവൻ കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട 40-ലേറെ വരുന്ന പെൺകുട്ടികളും കൂട്ടുചേരുന്നു. നല്ല സന്തോഷം. എത്ര ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുകയും, കുട്ടികൾ 10-40 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ, എനിക്ക് അവരുടെ കൂടെയും നിൽക്കണം. അടുക്കളയുടെ ചുമതല ഉള്ളതുകൊണ്ട് അടുക്കളയുടെ കൂടെ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് കൃഷി ഇടയ്ക്ക് വന്ന് നോക്കുകയും ചെയ്യുകയും എനിക്ക് സന്തോഷമാണ്. കൃത്യമായ ജലസേചനത്തിനും വളമിടിയിലിനും പ്രസന്ന രാജൻ പ്രത്യേകമായ ശ്രദ്ധ വയ്ക്കുന്നു. ഗാന്ധിഭവൻ തൊഴുത്തിലെ പശുക്കളിൽ നിന്നുള്ള ചാണകം, ആട്ടിൻ കാഷ്ടം, അടുക്കളയിലെ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ
മുട്ടത്തോട് എന്നിവ പൊടിച്ച് കലർത്തിയ മിശ്രിതം മാത്രമാണ് കാർഷിക വിളകൾക്ക് നൽകുന്ന ഏക ജൈവവളം. നല്ല മണ്ണിൽ ചേരുന്ന ഈ ജൈവവളം നൽകുന്ന പ്രസരിപ്പും ആരോഗ്യവും ഓരോ വിളകളിലും ദൃശ്യമാണ്. ചാണകപ്പൊടി, ആട്ടുംപുഴുക്ക, ഉള്ളിത്തൊലി, മുട്ടത്തോട് ഇതെല്ലാമാണ്. നമ്മളിപ്പം ഒരു ദിവസം ഇവിടെ 1200 മുട്ട പുഴുങ്ങും. അതിൻ്റെ എല്ലാം തൊലി തൊണ്ട് ശേഖരിക്കും. ഉള്ളി എല്ലാം പൊളിക്കുന്നതിൻ്റെ തൊണ്ട്, ചാണകം, ആട്ടുംപുഴുക്ക ഇതെല്ലാം കമ്പോസ്റ്റാക്കിയാണ് നമ്മൾ വളങ്ങളെല്ലാം ചെയ്യുന്നത്. മുട്ട ഉപയോഗിക്കാത്ത വീടില്ല, ഉള്ളി പൊളിക്കാത്ത വീടില്ല. ഇതെല്ലാം വളത്തിൽ പെടുന്നതാണ്. പിന്നെ ആട്ടുംപുഴുക്ക, ചാണകം എല്ലാം എടുക്കാവുന്ന വളങ്ങളാണ്. രണ്ട് കൂൺപുരകളിലായി ചിപ്പിക്കൂൺ ഇനവും കൃഷി ചെയ്യുന്നു. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും അടങ്ങിയ നഴ്സറിയും ഗാന്ധിഭവൻ അങ്കണത്തിൽ തയ്യാർ തന്നെ. കാർഷിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ഒരു കൃഷി കാര്യാലയവും ഇവിടെ പ്രവർത്തിക്കുന്നു. പച്ചക്കറികളോടുള്ള വാത്സല്യം പോലെ പൂക്കളോടും പ്രസന്നരാജൻ എന്ന ഈ വീട്ടമ്മയ്ക്ക് വേറിട്ടൊരു ആഭിമുഖ്യമുണ്ട്. ഗാന്ധി ഭവനിലെ പരിസ്ഥിതി സൗഹൃദമായി തീർത്ത ഭവനത്തിന് മുകളിലെ ടെറസിൽ വളരുന്ന പുഷ്പസസ്യങ്ങൾ കാർഷിക കേരളത്തിന്റെ ജീവസൗന്ദര്യമായി മാറുന്നു. ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ മട്ടുപ്പാവാകെ നിറങ്ങളുടെ ജൈവകാന്തി. കൂടെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ വളരുന്ന ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ചീര, ആ നിര അങ്ങനെ നീളുന്നു. കൃഷിയെ പോലെ തന്നെ എനിക്ക് പൂക്കളെയും ചെടികളെയും ഒക്കെ പരിപാലിക്കുന്നത് ഇഷ്ടമാണ്. ടെറസിൽ ഇവിടെ താമസത്തിനായപ്പോൾ ഞങ്ങൾക്ക് ടെറസിൽ ആവശ്യമായ സ്ഥലം കണ്ടപ്പോൾ ചെടികളും പച്ചക്കറി കുറച്ച് പച്ചക്കറികളൊക്കെ ടെറസിലും ചെയ്യാമെന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് ചാക്കിലും ചട്ടിയിലും കവറിലും ഒക്കെ ആയിട്ട് ചെടികളും പൂക്കളും പിന്നെ കോവൽ, പയർ, പാവല എല്ലാം ടെറസിൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്രയും ഞങ്ങളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. കുട്ടികൾക്കും അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് കുട്ടികളും വന്ന് സഹകരിക്കുകയും വെള്ളം ഒഴിക്കുകയും അവർ പ്രത്യേകം കുട്ടികൾക്ക് പച്ചക്കറിയും കൃഷിയൊക്കെ ചെയ്യാനുള്ള പൂക്കളും ചെടികളും ഒക്കെ നടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടികളും അത് പരിശീലിച്ചു വരുന്നു. കറ്റാർ വാഴ ഇനങ്ങൾക്കുമുണ്ട് ടെറസിൽ കമനീയമായ ഒരു സ്ഥാനം. എല്ലാ കാര്യങ്ങൾക്കും സഹായഹസ്തവുമായി ഗാന്ധിഭവന്റെ ഉപജ്ഞാതാവും നടുനായകനുമായ ഭർത്താവ് ഡോക്ടർ പുനലൂർ സോമരാജൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് ഒഴിവാക്കപ്പെട്ട് അഗതികളായി എത്തുന്നവർ മനോഹരമായ ഒരു ഉദ്യാനത്തിൽ കഴിയണം, അവർ നല്ല പച്ചക്കറികൾ ഉപയോഗിക്കണം എന്നുള്ളത് ഗാന്ധിഭവൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു. ഗാന്ധിജിയുടെ ആ കാഴ്ചപ്പാട്, പ്രകൃതി സുരക്ഷ, പ്രകൃതി സംരക്ഷണമൊക്കെ ഗാന്ധിഭവൻ ഒരു ജീവകാരുണ്യ ഭാഗമായി തന്നെ ഗാന്ധിഭവൻ കാണുകയാണ്. നമുക്ക് ഒരു കാർഷിക സംസ്കാരം, അത് ജൈവ കൃഷിയുടെ ഒരു സംസ്കാരം, അതും ഗാന്ധിഭവൻ്റെ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഇവിടെ എല്ലാം തന്നെ വൃക്ഷലതാദികൾ കൊണ്ട് നിബിഡമായിരിക്കണം. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടുന്നു. പുറത്തെല്ലാം ചൂട് കഠിനമാകുമ്പോഴും ഗാന്ധിഭവനിൽ എപ്പോഴും ആ ശീതളമ നിലനിൽക്കുന്നു. കാരണം അനേകം ഔഷധ മരങ്ങൾ. പച്ചക്കറി കൃഷി ആദ്യം പാട്ടമെടുത്തൊക്കെ തുടങ്ങി, പിന്നെ സ്വന്തം പുരയിടത്തിലും ഈ പച്ചക്കൃഷി കൃഷി ആരംഭിച്ചു. എല്ലാ വിഭവങ്ങളും എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ ഭക്ഷ്യ സുരക്ഷ ലക്ഷ്യമാക്കി, അതുപോലെ സർക്കാരിൻ്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതിയൊക്കെ പ്രായോഗികമാക്കാനുള്ള പരിശ്രമങ്ങളാണ്. അതിന് കൃഷി ജ്ഞാനമുള്ള വ്യക്തികളുടെ സാന്നിധ്യമുണ്ട്, അവർ നേതൃത്വം നൽകുന്നു.
ഈ കുടുംബാംഗങ്ങളിൽ തന്നെ നിരവധി പേർ കർഷകരായുണ്ട്. മാനസിക പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ അവർ നോർമലാവുന്ന ഘട്ടത്തിൽ ആ കൃഷി ചുമതല അവരെ ഏൽപ്പിച്ചത് വളരെ സന്തോഷകരമായി അവർ നിർവഹിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം അനാഥരെ പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗാന്ധിഭവന്റെ സേവന ദൗത്യം തിരിച്ചറിഞ്ഞ സംസ്ഥാന സർക്കാർ ഒട്ടേറെ ബഹുമതികളും അവർക്ക് നൽകി. അതിലേറ്റവും തിളക്കമാർന്നു നിൽക്കുകയാണ് ജൈവ കാർഷിക പ്രവർത്തനത്തിന് സർക്കാർ നൽകിയ പുരസ്കാരം. നമ്മളിപ്പോൾ 1200 പേര് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇന്ന് വരെ ആഹാരം കഴിച്ചോ മറ്റ് അങ്ങനെ ഒരു അസുഖങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. നമ്മൾ പച്ചക്കറി എന്ന് പറയുന്നത് പച്ചക്ക എടുത്ത് തിന്നുന്നതാണ്. കോവയ്ക്ക അങ്ങനെ കൊക്കുംബറൊക്കെ ഇവിടെ ധാരാളം വിളയിച്ച് കൊക്കുംബർ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറത്ത് കൊടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം. കീടനാശിനികളടിക്കാത്ത പച്ചക്കറികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചട്ടിയിലായാലും ടെറസിലായാലും വീട്ടുമുറ്റത്തായാലും ചെയ്ത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അശരണരായ ആയിരങ്ങളുടെ ശാന്തി നികേതനം, ഇന്ത്യൻ ഗ്രാമങ്ങളെ ഒരു പ്രാർത്ഥനയുടെ വിശുദ്ധി പോലെ കണ്ട ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് പരമസാക്ഷാത്കാരമാകുന്ന പ്രസ്ഥാനം. കാർഷിക വൃത്തിയെ പരിപാവനതയോടെ കരളിൽ കാത്തുസൂക്ഷിക്കുന്ന ജൈവവാടം. ഗാന്ധിഭവൻ എന്ന ഈ ഹരിത കൂടാരം രാജ്യത്തിനേകുന്ന സന്ദേശം പകരം വയ്ക്കാനാകാത്തതു തന്നെ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 04712731870. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm